മല്ലു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക അമ്മച്ചമാരെ. അപ്പം മച്ചന്മാരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ ഒരു 5 ഗീവ് അവേ നമ്മൾ കൊടുക്കുന്നുണ്ട് മച്ചന്മാരെ. അപ്പം കുറച്ച് പേരെയൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് നാളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ ചിലപ്പോഴാണെങ്കിൽ ഈ കിടപ്പ് അങ്ങ് കിടക്കും. പക്ഷേ എത്ര കാലമൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ടപ്പം അങ്ങ് പോയെന്നും വരും. ഇതിപ്പോൾ എങ്ങനെയാവുമെന്ന് അങ്ങനെ അങ്ങ് പറയാൻ പറ്റുമോ? എന്നതായാലും എല്ലാവരും കൂടെ ഒരു ഹോം നേഴ്സിനെ വല്ലതും വെക്കണം. ഒന്നാമത് ലില്ലിക്കുട്ടി അമ്മച്ചിയായിട്ട് ചേരത്തില്ല. ആ കൂടെ അമ്മച്ചിയുടെ തീറ്റവും മൂത്രവും കോരണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതിൻ്റെ പട കാലത്തെ കഴിഞ്ഞുള്ളന്നേ. ഹോം നേഴ്സിനെ വെക്കണമെങ്കിൽ വെക്കണം. മോളമ്മയെ കൊണ്ട് അറ്റിക്കില്ല, അവളായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു മാത്രം. വെല്ലുമ്പിച്ച് നോക്കാൻ വേണ്ടിയാ നമ്മുടെ മക്കൾ കാനഡയിൽ നിന്നും യു കെ നിന്നും കാശയച്ചുകൊണ്ടിരിക്കുന്നത്. അത് മേടിച്ച് അമ്മ വെച്ചിട്ട് അമ്മ ചിക്കുന്നതിന് കുറവെന്നാലേ നമ്മുടെ മക്കളാത്തോണ്ട് കാര്യമില്ല. എല്ലാം കൂടെ ഒറ്റക്കെട്ടായി വന്നേ നമ്മളെ പഞ്ഞിക്കിടും. അതുകൊണ്ടില്ലേ ഒരുത്തു നിന്ന് കാണിക്കുന്നത്. ഇതിൽ നിന്നാണ് മച്ചാമരെ കാ വരുന്നത്. ഏലക്ക എല്ലാരും കയറി പോരെ. തുടക്കിലും ഡ്രസ് മാറ്റലും ഒക്കെ കഴിഞ്ഞു. ഓട്സിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. കുറുക്ക് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടായിസ്, നമ്മുടെ അമ്മച്ചി ഡെറ്റോളൊക്കെ ഇട്ട് കുളിച്ച് നല്ല സുന്ദരി ബേബി ആയിട്ട് ഇരിപ്പുണ്ട്. കുറുമ്പലും ഓഴ്സും കഴിച്ചെന്നാണ് നമ്മുടെ മോളിയാൻ്റി പറഞ്ഞത്. അപ്പൊ നമ്മുടെ അമ്മച്ചിയുടെ അടുത്തോട്ടൊന്ന് പോവാ. ഡേ അമ്മച്ചി ആരൊക്കെയാന്ന് നോക്കി. എല്ലാവർക്കും അമ്മച്ചിയെ കാണാമല്ലോ അല്ലേ. ചേട്ടായിസ്, അതെ നമ്മൾ അമ്മച്ചിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അമ്മച്ചി എല്ലാവരും ലൈനിലുണ്ട്. ഹായ്. എന്നാ വിശേഷം മോളെ, ഇങ്ങനെ കിടക്കുന്നു. എല്ലാവർക്കും എന്നെ കാണാവോ? ഇന്ന് വെല്ലുമിച്ചിയുടെ ആഗ്രഹം ചോദിക്കുന്നത് നമ്മുടെ സെബാനല്ലേ. സെബാനെ നീ ചോദിക്കേ, വെല്ലുമിച്ചിയുടെ ഇന്നത്തെ ആഗ്രഹം കേട്ടിട്ട് വേണം കിടക്കാൻ. അപ്പൊ ചേട്ടായിമാരെ, പതിവ് പോലെ നമ്മുടെ വെല്ലുമിച്ചിയുടെ ആഗ്രഹം ചോദിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ആഗ്രഹം ചോദിക്കുന്നത് നമ്മുടെ വെല്ലുമിച്ചിയുടെ മൂന്നാമത്തെ മകന്റെ മൂത്ത മകനായ സെബാനാണ്. എനിക്കൊരാഗ്രഹവും ഇല്ല, ഞാനിവിടെ എങ്ങും കിടന്നോളാം. വെല്ലുമിച്ചി വെല്ലുമിച്ചി ഇതുകൊണ്ട് ഇവരൊക്കെ ഈ കളിയാക്കിച്ചിരിക്കുന്നത്. വെല്ലുമിച്ചിയുടെ ആഗ്രഹം പറഞ്ഞേ, നമുക്ക് നടത്താം. നീ എന്നാ പറയാനാ മോളെ, ആ ആഗ്രഹം ഒന്നും നടക്കുകയല്ല. എന്നാരാ പറഞ്ഞേ? ഈ സെബാനല്ലേ പറയുന്നേ. വെല്ലുമിച്ചി ധൈര്യമായിട്ട് പറയുന്നേ. പറഞ്ഞുമിച്ചി സെബാൻ നടത്തി തരും. എനിക്ക് എൻ്റെ ദേവകയെ ഒന്ന് കണ്ടാ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുമോ? കുഞ്ഞുനാള് മുതലുള്ള എൻ്റെ കൂട്ടുകാരിയായിരുന്നു. കൂട്ടുകാരിയല്ല, കൂടപ്പുറപ്പായിരുന്നു. 10-45 കൊല്ലമായി ഞാൻ അവളെ കണ്ടിട്ട്. മലബാറിലെങ്ങാണ്ടാണെന്ന് കേട്ട. എനിക്ക് അവിടെയൊന്ന് കാണില്ല. നമ്മുടെ അമ്മച്ചി കിഡിലൊരു ടാസ്ക് തന്നെയാണ് സെബാസ്റ്റ്യാനെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അമ്മച്ചിയുടെ കളിക്കൂട്ടുകാരിയായ ദേവകിയമ്മയെ കണ്ടെത്തണം. ഓക്കെ ഗൈസ്. എന്റെ മോളെ, നീ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എടി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന്. പപ്പാ, ഇത് എന്റെ പ്രസ്റ്റീജ് വിഷയമാണ്, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത് നമുക്ക് ജയിച്ചേ പറ്റൂ. എന്റെ സെബാന, നീ ഇങ്ങനെ വാശി പിടിച്ച ഞങ്ങൾ ഇവിടെ പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ദേവകിയമ്മേനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു. എട സബാനെ, നിനക്കൊക്കെ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. 10-45 കൊല്ലം മുമ്പ് ഇവിടുന്ന് വിറ്റ് പെറുക്കി പോയാൽ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? എന്റെ പൊന്നുമമ്മി എത്ര പൈസ ചെലവാണേലും ഞാൻ തന്നോളാം. നീ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാക്ക് കൊടുത്ത ആ ദേവകമ്മേനെ കണ്ടെത്താന്ന്. ആ ദേവകമ്മേനെ എനിക്ക് വെല്ലുമിച്ചയുടെ മുന്നിൽ കാണിച്ചേ പറ്റുള്ളൂ. ഇത് വലിയ ശല്യമായല്ലോ. നീ ഫോൺ വെച്ച് കിടക്കാൻ നോക്ക്, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾക്ക് ഇത് എന്നത്തിന്റെ കേടാ? അവളോടും കൊച്ചിനോടും ഒന്നും മിണ്ടി പോലും ഇല്ല. മിണ്ടിയത് മതി, നീ പോയി കിടക്കാൻ നോക്ക്. മോളെ, നീ പറയുന്ന പോലെ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. 10-45 കൊല്ലം മുമ്പ് അവിടെ ദൂരത്തെ സ്ഥലം വിറ്റ് മലബാറിലും കണ്ട് പോയതാ. അത് മാത്രമേ അമ്മച്ചിക്ക് അറിയത്തുള്ളൂ. ഇല്ലെന്നേ, അമ്മച്ചിക്ക് പിന്നെ അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇല്ലില്ലില്ല, ബന്ധുക്കളെന്ന് പറയാൻ അങ്ങനെ ആരുമില്ല. വകയിലെങ്ങാണ്ട് ഒരു അമ്മാവിൻ്റെ മകനും കണ്ടുണ്ട്.
അവർക്കും അവനെ കുറിച്ച് യാതൊരു വിവരമില്ലെന്നാ. ആ മരിച്ചോ ജീവിച്ചോ നോക്കി ആർക്കറിയാം. ആ ആ എന്തായാലും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. മോൾ കിടന്നു തുടങ്ങിക്കാം, ഞാൻ വീട്ടിലോട്ട് പോവാം, ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹായ് മച്ചാമാരെ, ഹായ്. ഹായ് രാഹുൽ, ഹായ് ഏതു, ഹായ്. അപ്പോൾ ദേവക എന്നാണ് പേര് ഗൈസ്. ഒരു 75 വയസ്സേലും കാണും. ഹൈറേഞ്ചിലെ കൊച്ചറ ഭാഗത്ത് നിന്ന് മലബാറിലേക്ക് കുടിയേറുകയാണ്. ഈ ദേവകമ്മയുടെ ഒരു കളിക്കൂട്ടുകാരി അവരെ കാണാൻ ആഗ്രഹിക്കുന്നു ഗൈസ്. അപ്പം നിങ്ങൾ ഈ ദേവകിയമ്മയെ ഒന്ന് കണ്ടെത്താൻ സഹായിക്കണം. അപ്പം സഹായിക്കുമല്ലോ ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ് ബ്രോസ്. അമ്മച്ചി പിന്നെ ഒരിക്കലും ഈ ദേവകിയമ്മയെ കണ്ടിട്ടില്ലേ? ഇല്ല മക്കളെ, ഞാൻ കുഞ്ഞുങ്ങളെ ചോദിച്ചപ്പം വെറുതെ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. അമ്മച്ചി ഉമ്മ പറഞ്ഞാണെങ്കിലും സംഗതി പിള്ളേർ കാര്യമാക്കിയേക്കുക. അതെ, പിള്ളേർ ഒറ്റ ഒരെണ്ണം തലയ്ക്ക് സൗകര്യം തന്നിട്ടില്ല. ഓ, ഇവരെ ഇനി ഇത് എവിടെ പോയി കണ്ടുപിടിക്കുന്നു? ഈ മലബാർ ഭാഗത്ത് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ വില്ലേജ് ഓഫീസറായിരുന്ന കാലത്തുള്ള പരിചയവ. ആ, എന്നാ പിന്നെ ആ വഴിക്ക് നോക്കിയാലോ. എന്നാ അങ്ങനെ അന്വേഷിക്കാം. എല്ലാവരും അവരവരുടെ വഴിക്ക് അന്വേഷിക്കുന്നുണ്ട്. അവര് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയത്തില്ല. മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, അവൾ മരിച്ചിട്ടില്ല. നീ ഒറ്റ ഒരുത്തനാ, ആവശ്യമില്ലാത്ത പണിയല്ലോട് ഒപ്പിച്ചു വെച്ച്. ഇവന്റെ ലൈവുകളിയാ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. പിന്നെ എനിക്ക് ഡോളർ ഇരുന്നതേ അവരാ, അപ്പൊ അവർക്ക് വേണ്ടി പണിയെടുക്കണ്ടേ? എടുക്കണം, എടുത്തോ. എന്നിട്ട് ദേവകിയെ കണ്ടുപിടിച്ചോണ്ട് കൊടുക്ക്. കണ്ടുപിടിക്കും, ഈ ഡേസ് കണ്ടു. ഹലോ, പയസല്ല, ഡയസ്, ഡയസ് ഡാനിയൽ. ആ അന്നമ്മ, അതെ കൊച്ചരെയായിരുന്നു. ഇപ്പൊ കട്ടപ്പന ആണോ? ഓ ആണോ. ഒരു ഒരു മിനിറ്റ്, ഞാൻ അമ്മച്ചിയുടെ മോൻ്റെ കൈ കൊടുക്കാം. അതെ, മലബാറിൽ നിന്ന് ദേവികയമ്മയുടെ മകൻ മാധവനാ. അങ്ങളൊന്ന് സംസാരിച്ച്. നമസ്കാരം, ഞാൻ ബാപ്പുട്ടിയാണ്. ആ ആ, അതെ അതെ അതെ, അമ്മച്ചിക്ക് ദേവകിയമ്മയൊന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. ആ അയ്യോ, അത് നടക്കത്തില്ലല്ലോ, അമ്മച്ചി കിടപ്പിലാണല്ലോ. ഓ ഓ ആണോ, അയ്യോ. ആ അതെ, ഇവിടെ അമ്മച്ചിക്കും വലിയ ആഗ്രഹമായിരുന്നു. ഓ ഓ, വലിയ ഉപകാരം, വലിയ ഉപകാരം. ഏയ്, അതൊന്നും സാരമില്ല, അതൊക്കെ ഞങ്ങൾ മാന ചെയ്തോളാം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ശരി ശരി ശരി, ഓക്കെ. എന്നാ പറഞ്ഞു? അവർക്കും അമ്മച്ചിയെ കാണാൻ ആഗ്രഹമുണ്ടോ? ആണോ? ആ, നാളെ തന്നെ ഇങ്ങോട്ട് വരുവാണെന്ന്. അതിടി മിടുക്കന കേട്ടോ. അമ്മച്ചി, ദേവകിയമ്മ വരുന്നുണ്ട്. എവിടെ അമ്മച്ചി? എവിടെ കിടക്കുന്നേ? ഇപ്പോഴല്ല, നാളെ അങ്ങ് മലബാറിൽ നിന്ന് വരണ്ടേ? മോളമ്മോ. ആ മോളമേ, എന്തോ നല്ല നാടൻ പോത്ത കുരമൊഴിച്ചിട്ടേ ഉലർത്തിയാ മതി. വകച്ചോ, നമ്മുടെ ബോത്തിങ്ങത്തി നല്ല തേങ്ങാക്കുത്തൊക്കെ ഇട്ട് വരട്ടിയാ സൂപ്പർ ആയിരിക്കും. അതെ, ഇന്നും ഇന്നെല്ലാം തുടങ്ങിയതല്ല വക്കനീ വെപ്പ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പഠിപ്പിച്ചതല്ല വക്കച്ച, ഒരഭിപ്രായം പറഞ്ഞല്ലേ ഉള്ളൂ. എന്നോട് ആരും അങ്ങനെ അഭിപ്രായം പറയാറില്ല. ഞാൻ വെക്കുന്നാരും കുറ്റവും പറയാറില്ല. അപ്പൊ വക്കൻ എങ്ങനെയാ ബീഫ് വെക്കുന്നത്? ഞാൻ നല്ല നീളത്തിലുള്ള തേങ്ങാക്കൊത്തും കുരുമുളക് പൊടിയും ഉള്ളിയും എല്ലാം കൂടി വരട്ടി അങ്ങോട്ടുണ്ടാക്കും. എന്നതായാലും മലബാറുകാര് നമ്മുടെ ബീഫ് വരട്ടിന്റെ രുചി ഒന്നറിയാം. ഇത് ഞാൻ പൊളിക്കും. എന്നായിരുന്നു? ഓ, അമ്മ നുറുക്കി തരണ്ടേ, മീൻ വെട്ടിയതാണോ അതോ? ആ വെട്ടിയതാ ചേച്ചി, ആരെ കൊണ്ട് പറ്റും ഈ തിരക്കിനിടെ മീനൊക്കെ വെട്ടാൻ? അപ്പൊ മച്ചാമാരെ, മലബാറിൽ നിന്ന് വരുന്ന നമ്മുടെ ദേവികമ്മച്ചെ വരവേക്കുന്ന ആഘോഷങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ദേ, നമ്മുടെ ആന്റിമാർ ഇതാ കപ്പ ഊത്തുന്നു, ദേ സവോള അരിയുന്നു, ദേ കൊറേ പേര് ഇവിടെ ഇരുന്നെങ്കിൽ. ഹായ് ഗായ്സ്, അപ്പൊ സംഭവം എല്ലാം കളറായിട്ടുണ്ട്. അപ്പൊ മച്ചാമാരെ, കട്ടപ്പനക്കാരുടെ സ്വന്തം കപ്പ ബിരിയാണി, ഹൈറേഞ്ചുകാരുടെ സ്വന്തം പോത്തുലർത്തിയത്, ചിക്കൻ മപ്പാസ്, താറാവ് റോസ്റ്റ്, നമ്മൾ ഇന്ന് പൊളിക്കും മച്ചാമാരെ, പൊളിക്കും. അവരെ കാണുന്നില്ല, ഇനി വഴിയെങ്ങാനും തെറ്റി കാണൂ. ഏയ്, ഗൂഗിൾ മാപ്പ് ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്.
പതുക്കെ മതി. ആ സൂക്ഷിച്ച് അന്നമ്മേ സന്തോഷമായിടി. ഞാൻ നിന്നെ എന്നും ഓർക്കുവായിരുന്നടി. ഇപ്പോഴത്തെ പിള്ളേരൊരു കാര്യം തീരുമാനിച്ച അവരത് നടത്തിയിരിക്കും. അതുറപ്പാ. അക്കാര്യത്തിൽ അവർ ഒറ്റക്കെട്ട. നമ്മളാണേ ഉണ്ടല്ലോ അതിന് 100 കുറ്റവും പറഞ്ഞുകൊണ്ട്. മാധവ എന്റെ ട്രങ്ക് പെട്ടി എടുത്തോണ്ട് വാ. ദേവകി നിനക്ക് തണുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ട് അന്നമ്മേ. ഇരിക്കുട്ടി ആ ജനലും നടച്ച ഇവൾക്ക് തണുക്കുന്നുണ്ട്. തണുപ്പ് കൊള്ളാനൊന്നും വയ്യ. അവര് പഴയ കഥയൊക്കെ പറഞ്ഞ. മോളമ്മേ ദേവി അമ്മയ്ക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് അതെടുത്ത് കൊടുക്ക. എത്ര കാലമായിടി ദേവകി എന്നെ ഒന്ന് കണ്ടിട്ട്. എനിക്കും കാണാൻ കൂടിയായിരുന്നടി എന്നമ്മ. കിളപ്പായതോടെ ഞാൻ അതെല്ലാം അങ്ങ് ഉപേക്ഷിച്ചു. നമുക്കപ്പുറത്തോട്ട്. എന്റെ അന്നമ്മേ നിന്നെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. നീ കണ്ടതിൽ സന്തോഷം. എനിക്കും എന്റെ കൊച്ചുമക്കളും പൊന്നാടി. നമുക്ക് കടുപ്പിലെ തോട്ടിൽ കുളിക്കാൻ പോയാലോ? അമ്മച്ചി അറിയരുത് കേട്ടോ, ഉറങ്ങിയാ സമ്മതിക്കുകയല്ല. പോകുന്ന വഴിക്ക് നമുക്ക് ആ പുളിം ചുവട്ടെ കയറി പുളി വെറുക്കാം. നിനക്ക് ഞാനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ടടി. Thank you.
സൂപ്പറായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് മേലാണ്ടായ പിന്നെ വായിക്ക രുചിയായിട്ട് ഇങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല. അതെന്നാ പറ്റി? ഈ വരുന്ന പെണ്ണ് ഇപ്പൊ അമ്മച്ചിയെ നോക്കുന്നു, വലിയ ഉറപ്പൊന്നും ഇല്ലല്ലോ. അത് കല്യാണം കഴിച്ചാലല്ലേ അറിയത്തുള്ളൂ. ആ അങ്ങനെ പരീക്ഷണം നടത്താനൊന്നും ഈ മാതാനെ കടത്തല്ല. ചേട്ടൻ ഒറ്റ മോനാണോ? ഇല്ല, ഞങ്ങൾ രണ്ടുപേരാ. ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ട് മലബാറിലേക്ക് പോകുമ്പോൾ എനിക്ക് 14 വയസ്സ്, അവക്ക് 12. അവിടെ ചെന്ന് കുറെ സ്ഥലമെല്ലാം മേടിച്ച് കൃഷിയെല്ലാം തുടങ്ങി. 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ മലമ്പനി പിടിച്ചങ്ങ് പോയി. അതോടെ എൻ്റെ പഠിത്തമെല്ലാം പോയി. പിന്നെ പറമ്പിലോട്ടിറങ്ങി പെങ്ങളെ കെട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും ഞാനും മാത്രമായി. പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഞാനങ്ങ് ജീവിച്ചു. എന്നോട് ചോദിക്കാണ്ട് ഏതായാലും നിങ്ങൾ ആംബുലൻസ് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലായിരുന്നു, വൈകിട്ട് പോകണ്ടേ? അതിനിടപെടാം, നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് പോകാം.
ആംബുലൻസ് ഒക്കെ നമുക്ക് റെഡിയാക്കാന്ന്. അപ്പൊ പിന്നെ തോട്ടത്തിൽ അണ്ടിയാട് പേർക്കും ഒരു കൊല്ലം കഴിയാനുള്ള മുതലാണേ. ഏതായാലും നാളെ കാലത്ത് എനിക്കൊരു ആംബുലൻസ് ശരിയാക്കി തരണം, എനിക്ക് പോകാനുള്ള. അയ്യോ, അമ്മയ്ക്ക് ഗുളിക കൊടുത്തില്ല. അയ്യോ എൻ്റെ ഭഗവാനെ. അത് ശരി, രണ്ടും കൂടെ സുഖമായിട്ട് കിടന്ന് അങ്ങ് ഉറങ്ങി. അമ്മേ എഴുന്നേക്ക്, ഗുളിക കഴിക്കണം. അമ്മേ അമ്മേ ഗുളിക കഴിക്കമ്മേ. അമ്മേ 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 മാധവ ചേട്ടാ.